അപ്പം ഞങ്ങളത് പോകുന്ന വഴിക്ക് കണ്ട ഒരു കേബിൾ കാറിൻ്റെ ഒരു സ്റ്റേഷനിലെത്തി. അപ്പോൾ കേബിൾ കാറിൻ്റെ എവിടെ എത്തിയിരുന്നു ഞങ്ങൾ ഈ കൗണ്ടറിൽ നിന്ന് ഞങ്ങൾ ജസ്റ്റ് ടിക്കറ്റ് എടുത്തു. അപ്പോൾ ടിക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 26 യൂറോയാണ് ഒരാൾക്ക്. അപ്പോൾ ജസ്റ്റ് 15 മിനിറ്റ്സ് to 30 minutes നമുക്ക് ടൈം കിട്ടുന്നത്. നമുക്ക് ഇതിനകത്ത് ഈ മലയുടെ മുകളിലായിട്ട് പോയിട്ട് നമ്മൾ അവിടെ നിന്ന് നെക്സ്റ്റ് വണ്ണിൽ നമ്മൾ തിരിച്ചു വരുന്നു. ആ രീതിയിൽ നല്ല അടിപൊളിയാണ്, നല്ല വ്യൂ ആണെന്നൊക്കെയാണ് പറഞ്ഞത്. ഞാൻ ഇന്നവരെ കയറിയിട്ടില്ല. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു ഞങ്ങൾ പോകാനായിട്ട്. അപ്പോൾ ഇതിനുള്ളൊരു ചുറ്റുമുള്ളൊരു ഇതാണിത്. ഇവിടെയൊക്കെ ഒരു റിഫ്രഷിങ് ഏരിയ ഒക്കെ ഉണ്ട്. അപ്പോൾ കേബിൾ കാർ ആക്ച്വലി ഇതിൻ്റെ പോണത് ദേ ആ വഴിയിൽ എവിടെയാണ് കേട്ടോ. ഞാൻ പോകുന്നത് കാണിക്കാം. അങ്ങ് ദൂരെ ഉള്ളത് കേട്ടോ. അപ്പോൾ അതിനെ പോയിട്ട് അതിൻ്റെ ഏറ്റവും മുകളിൽ കയറിയിട്ട് തിരിച്ചു വരുന്നതാണ്. നല്ല വ്യൂ ഉണ്ടാവുന്നതാണ് അവർ പറഞ്ഞത്. അപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് കയറി കഴിഞ്ഞിട്ടുള്ള വീഡിയോ നമുക്ക് കാണാം. അപ്പോൾ ഞാനും ഷാഹിനും മാത്രമേ പോകുന്നുള്ളൂ. ഇപ്പോൾ അത് കുറച്ച് ഇത് അവന്മാര് മിസ് ചെയ്തിട്ടോ. ഞാൻ വിചാരിച്ചു ഇത്ര ഉള്ളതാ. ഇതൊന്നും അല്ലാട്ടത്, ഇത് വർത്തല്ലേ. അത് സൂപ്പർ സിക്സ് ആയിട്ട് ആയി പോയിട്ടോ. എന്താ ഇത് കൊള്ള മോനെ. അവന്മാരോടി കാഴ്ച ഞങ്ങൾ കയറി ഇതിൻ്റെ മുകളിൽ വന്നു കഴിഞ്ഞപ്പോൾ കണ്ട കുറേ ഇതോടെ വരുന്നുണ്ട്. അന്യ വ്യൂ ആണ് ഇവിടെ. നമ്മൾ താഴേന്ന് നോക്കുമ്പോൾ ഒരു കുറച്ച് സ്ഥലത്തേക്ക് ഇത് വന്നോളെന്നാണ് കരുതിയത്. പക്ഷേ അങ്ങനെയല്ല, ഇത് ഈ മലയുടെ മുകളിലേട്ടാണ് ഇത് കയറി വരുന്നത്. ഇവിടെ നിന്നുള്ളൊരു വ്യൂ എന്നൊക്കെ പറഞ്ഞ അന്യ വ്യൂ പോയിന്റുകൾ വെച്ചിട്ടുണ്ട് ഇവിടെ. ദേ കണ്ടോ, നമ്മളിത് നിൽക്കുന്നത് ഈ മലയുടെയൊക്കെ ടോപ്പിലോ എവിടേക്കോ ആണ്. കണ്ടോ അങ്ങനെ ഇത് വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ചുറ്റുമുള്ളൊരു ഭംഗി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്താണ് എൻ്റെ ഭംഗി. എൻ്റെ മുകളിൽ കയറി വരുമ്പോൾ കണ്ട അടിപൊളിയൊരു കോഫി ഷോപ്പുണ്ട്, റെസ്റ്റോറൻറ്റൊക്കെ ആയിട്ട്. പിന്നെ എന്തോ എൻ്റെ പൊന്നോ, ഒന്നും പറയാനില്ല, അത്രയ്ക്ക് ബ്യൂട്ടിയാണ്. അതെ ഷാഹിനെ, സൂപ്പർ അല്ലേ. നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഇത്രയൊരു ഭംഗി ഉണ്ടാവുന്നല്ലേ. കിടക്കാച്ചി വ്യൂ. ഇവിടെ നമുക്ക് എന്തെങ്കിലും ഡൈനോസറിൻ്റെ ഒക്കെ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചെറിയൊരു ആർച്ച്. എൻ്റെ അമ്മ, ഓസ്ട്രിയയുടെ ഒട്ടുമിക്കാല സ്ഥലങ്ങൾ നമുക്കിത് ഇവിടെ നിന്നാൽ കാണാം. ഇവിടെയൊക്കെ ഓരോ ഇൻഫർമേഷൻസ് എഴുതി വെച്ചിട്ടുണ്ട് വ്യൂ പോയിൻറ്റിനെ കുറിച്ചൊക്കെ ഉള്ള. ഉണ്ടോ ഹൈറ്റിലുള്ള സംഭവങ്ങളും അങ്ങ് ദൂരെ കാണുന്ന മലനിരകളുടെ ഡീറ്റെയിൽസാണ് കാണിച്ചത്. വാ,
പോയപ്പോൾ ഇനി ഇവിടെ തന്നെയുള്ള ഒരു അടിപൊളി ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു റോപ്പൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഗ്ലാസ് ഒക്കെ ഇട്ട് കുറെ ഒരു പ്രത്യേക രീതിയിൽ ഡിസൈൻ ചെയ്തേക്കുന്ന ഒരു ബാൽക്കണി എനിക്കുള്ളത്. അപ്പൊ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഓസ്ട്രിയയുടെ ഒരുമാതിരിപ്പെട്ട എല്ലാ പോർഷനും കാണാൻ പറ്റും. അപ്പൊ ആ ഒരു സംഗതി കാണാനായിട്ട് ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്യ ഭംഗി എന്ന് പറഞ്ഞാൽ അന്യ ഭംഗിയാണിത്. ഇതിപ്പോ ആരെങ്കിലും ഇപ്പൊ ഓസ്ട്രിയയിൽ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു കേബിൾ കാറിന്റെ ഒരു ഇത് മിസ് ചെയ്യരുത്. ഞാൻ ഇതിന്റെ പ്ലേസും ഇതിന്റെ ലൊക്കേഷനും ഒക്കെ ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഇതിന്റെ മുകളിൽ വന്നിട്ടുള്ള ഒരു വ്യൂ ആണിത്. വീഡിയോ എടുക്കാൻ പോലും പറ്റുന്നില്ല, കാരണം നമ്മൾ മൊത്തം അണച്ച് ഹോട്ട് പൊടിയെ വർത്തമാനം പറയാൻ പോലും പറ്റുന്നില്ല. അമ്മാതിരി ഭംഗിയാണ് ഇവിടെ കണ്ട. ദൂരെയുള്ള കാഴ്ചകളാണല്ലോ. നമുക്ക് സൈഡിലായിട്ട് പോയാം, വ്യൂ കിട്ടും. എന്റെ പൊന്നു നോക്കി, കേബിൾ കാർ പോണോണ്ട് അങ്ങേറ്റ. ആ കേബിൾ കാറിലാണ് നമ്മളങ്ങനെ കയറി വന്നത്. ദൂരെയുള്ള മലനിരകൾ, സൂപ്പർ വ്യൂ ആട്ടോ. ഇവിടെ ഇവിടെ വന്നാലും ഒരു നഷ്ടമില്ല, നമ്മൾ നന്നായിട്ട് ടയേർഡ് ആവുന്ന മാത്രമേ ഉള്ളൂ. താഴേട്ട് അവിടെയുള്ള വ്യൂ ആണത്. കയ്യിലും വലിയ സാധനം ഇവിടെ ചില്ലിലൂടെ നടക്കാന്ന് പറഞ്ഞതി മോനെ. ദേ ഇങ്ങോട്ട് നോക്കും മോനെ, എന്താ അളിയാ എന്നാ വ്യൂ ആ നോക്കിയത്. വന്നില്ലായിരുന്നു, തീരാ നഷ്ടായനെ അളിയാ. നമ്മൾ വന്നല്ലോ, എവിടെന്നാ ാണ് കയറി വന്നേ. എന്താ ഇത് വന്നില്ലായിരുന്നിട്ടല്ലോ. മുകളിലെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഇനി താഴേക്ക് പോകുന്നതിന്റെ ഒരു വീഡിയോ ആണിത്. അപ്പൊ താഴേക്ക് പോകുമ്പോ ഞങ്ങൾ ഇതിന്റെ അകത്തിരുന്ന് എങ്ങനെയാണോ കാണുന്നത് ആ ഒരു രീതിയിൽ ഇങ്ങനെ ക്യാമറ വെച്ചിട്ട് ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ആ ഫീല് ശരിക്കും പറഞ്ഞ ഒരു കേബിൾ കാറിലിരിക്കുന്ന ഒരു ഫീല് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളൊരു കേബിൾ കാറിൽ ഇരുന്നുകൊണ്ട് കാണുന്നത് എങ്ങനെയാണെന്നുള്ള ഇതാണ്. അപ്പൊ നമുക്കിനി ഇങ്ങനെ കുറച്ച് ദൂരം ഇങ്ങനെ നമുക്കിങ്ങനെ താഴേക്ക് പോവാം കേബിൾ കാർ വഴി. ഒരുപാട് ഹൈറ്റിലൊന്നും അല്ല ഇത് പോകുന്നത്, പക്ഷെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഒരു മൂന്ന് മലകൾ ഇങ്ങനെ കയറി ഇറങ്ങി പോകുന്നതാണ്. നമ്മൾ എക്സൈറ്റഡ് ആയിരിക്കും നമ്മൾ ആദ്യം കയറി വരുമ്പോൾ. ഞങ്ങൾ കയറി വന്നപ്പോ ആദ്യം ഒരു കുഞ്ഞു മലയോടൊന്നും പ്രതീക്ഷിക്കാൻ പോകണം. അപ്പൊ ഇന്നത്തെ യൂറോപ്പ് ട്രിപ്പിലുള്ള ഈ കേബിൾ കാറിന്റെ വിശേഷങ്ങൾ ഏകദേശം തീരാറായി. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇനി യൂറോപ്പ് ട്രിപ്പിന്റെ മറ്റു വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ട്രിപ്പ് മാറി.